അപ്പോൾ ആദ്യം തന്നെ മുട്ടപ്പുട്ട് അല്ലെങ്കിൽ മസാല പുട്ട് ഉണ്ടാക്കാനായിട്ട് ഒരു 2 സ്പൂൺ ഓയിൽ ഒഴിക്കുക. ഓയിലൊന്ന് ചൂടായി വരുമ്പോൾ ഇത് ഒരു കഷ്ണം പുട്ടിന് എത്ര വേണമെന്നാണ്, അതിനനുസരിച്ചിട്ടാണ് ഇൻഗ്രീഡിയൻസ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഒരു ഉണക്കമുളക്, ഉണക്കമുളക് നല്ലപോലെ ഒന്ന് മൂത്ത് വരണം. നല്ലപോലെ മൂത്ത് വരുമ്പോൾ ഒരര സ്പൂൺ ഇഞ്ചി, ഒരര സ്പൂൺ വെളുത്തുള്ളി, അതിനുശേഷം ഒരു മീഡിയം സവാള ഞാൻ ചെറുതാക്കി അരിഞ്ഞെടുത്തിരിക്കുന്നതാണ്, അത് ഇടയാ. കൂട്ടത്തിൽ ഒരു നുള്ളുപ്പും കൂടി അതിൽ ഇടയാ, അപ്പം പെട്ടെന്ന് സവാള വാടിക്കിട്ടും. സവാള മൂത്ത് വരുന്നുണ്ട്. ഈ സമയത്ത് ഒരു ചെറിയ പച്ചമുളകും ഒരു 2-3 ഇല വേപ്പില അതൊന്ന് പൊട്ടിച്ചിട്ട് ആഡ് ചെയ്യാം. എരിവ് അധികം കൂടണ്ടെന്ന് വെച്ചിട്ടാണ്, ഒറ്റ കഷ്ണത്തിനല്ലേ. അപ്പം പച്ചമുളക് അതിനനുസരിച്ചിട്ട് എടുത്താൽ മതി. അപ്പം സവാള നല്ലപോലെ വഴന്നിട്ടുണ്ട്. അതിലേക്ക് ഒരു ചെറിയ തക്കാളി ചെറുതാക്കി അരിഞ്ഞത്, തക്കാളി നല്ലപോലെ ഒന്ന് കുക്കാവട്ടെ. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ തലേദിവസം വല്ല എന്താ ഗ്രേവി ചിക്കൻ കറിയോ അല്ലെങ്കിൽ ബീഫിൻ്റെ കറിയോ ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഗ്രേവി വേണമെങ്കിൽ യൂസ് ചെയ്യാം. അതിൻ്റെ ഗ്രേവി ഇതൊക്കെ ഒന്ന് വയന്ന് വരുമ്പം ഒരു 1/4 കപ്പോ ഒക്കെ ഒന്ന് ജസ്റ്റ് ഇതിൽ ആഡ് ചെയ്തിട്ട് അത് മിക്സ് ചെയ്തിട്ട് വേറെ മസാലാസ് ഒന്നും ആഡ് ചെയ്യാണ്ട് പുട്ട് ആഡ് ചെയ്ത് നമുക്ക് കഴിക്കാം. അത് കറികളൊന്നും ഇല്ലാത്ത കേസ് വരുമ്പോൾ നമുക്ക് ഇതേപോലെ മസാലപ്പൊടികളൊക്കെ ആഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ ആ മെത്തേഡാണ് ഞാനിവിടെ പറയണത്. അപ്പോൾ സവാളയും തക്കാളിയൊക്കെ നല്ലപോലെ വയന്ന് വന്നിട്ടുണ്ട്. ഇനി നമ്മുടെ മസാലകൾ നമുക്ക് ആഡ് ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ ഞാനൊരു 1/2 സ്പൂൺ മല്ലിപ്പൊടി ആഡ് ചെയ്യണം. മുളക് പൊടി ആഡ് ചെയ്യണില്ല. 1/4 സ്പൂൺ ഗരം മസാല, 1 സ്പൂൺ മീറ്റ് മസാല, 1/2 സ്പൂൺ ഞാൻ പെരിഞ്ജീരകം ആഡ് ചെയ്യുന്നുണ്ട്. ഇത്രയും ആഡ് ചെയ്തിട്ട് 1 സ്വല്പം ഉപ്പും കൂടിയും, 1/4 സ്പൂൺ ഉപ്പും കൂടിയും ഇപ്പം ആഡ് ചെയ്യാം. പിന്നെ നമുക്ക് അവസാനം ഉപ്പ് നോക്കിയിട്ട് ബാക്കിയുള്ളത് ആഡ് ചെയ്യാം. ഇത് നല്ലപോലെ മിക്സ് ചെയ്യാം. തീ കുറച്ചിട്ട് ചെയ്യാം. തീ കൂട്ടിയിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഈ മസാലകളൊക്കെ ഒന്ന് കരിയും. അപ്പോൾ മസാലയൊക്കെ നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്കാണ് ഇനി നല്ല കിളികളുടെ ശബ്ദം, വേറൊന്നും അല്ല കേട്ടോ. ഉച്ചകൾക്ക് ദാഹിച്ചിട്ടാണ്ടേ, ഞങ്ങൾ പുറത്തിവിടെ ഒരു പാത്രത്തിൽ വെള്ളമൊക്കെ വെച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇഷ്ടംപോലെ എന്താ ഇപ്പോൾ കുറച്ച് നേരത്തെ ചെടിക്കൊക്കെ നനച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് കിളികളും കാക്കയൊക്കെ വരണുണ്ടായിരുന്നു. ഇതൊക്കെ നല്ല ചൂടല്ലേ, പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ഈ സമയത്ത് നമുക്ക് 1 മുട്ട നല്ലപോലെ പതപ്പിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ 1 കോഴിമുട്ട നമുക്ക് ആഡ് ചെയ്യാം. ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാൻ, വല്ലാണ്ട് അങ്ങോട്ട് ഡ്രൈ ആയിട്ട് വരരുത്. മുട്ടയായാലും ചെറുതായിട്ടൊന്ന് വെന്ത് വന്നാൽ മതിയാവും. ഞാൻ നേരത്തെ ഒരു പൊടി ആഡ് ചെയ്യാൻ മറന്നു. 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി ഈ സമയത്തായാലും ആഡ് ചെയ്യാം. നേരത്തെ മസാലകൾ ആഡ് ചെയ്യുന്ന സമയത്തായാലും ആഡ് ചെയ്യാം. ഞാനേ ഒരു കളറ് വന്നില്ലല്ലോ എന്നിങ്ങനെ ആലോചിച്ചപ്പോഴാണ് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്തില്ല എന്നുള്ളൊരു ഓർമ്മ വന്നത്. ഇപ്പോഴെങ്കിലും ഓർമ്മ വന്നാൽ നന്നായി.
അപ്പം നമ്മളുടെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ഒരു കഷ്ണം പുട്ട് ഞാൻ രാവിലെ ഉണ്ടാക്കിയിട്ട് അതിൽ ബാക്കി വന്ന പുട്ടാണ്. അപ്പോൾ അത് വെച്ചിട്ട് ഈവനിങ്ങിൽ ചായക്ക് നമുക്ക് പെട്ടെന്നൊന്ന് ഇത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പം ഇത് എടുത്ത് ഒന്ന് പൊടിച്ച് ഇതിൽ ആഡ് ചെയ്യാം. നല്ലപോലെ മിക്സ് ചെയ്യാം. ഇപ്പം ഈ സമയത്ത് ഒന്ന് തീ ഒന്ന് ഒരു ഹൈ ഫ്ലെയിമിൽ, ഹൈ ഫ്ലെയിം അല്ല, മീഡിയം ടു ഹൈ ഫ്ലെയിമിലേക്ക് ആക്കി ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. കട്ടയൊക്കെ ഒന്ന് പേർത്ത് അപ്പം നല്ലപോലെ മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പം ഞാനൊരു പ്ലേറ്റിലേക്ക് ഇത് മാറ്റുകയാണ്. അപ്പം ചെറുതായിട്ട് നമുക്ക് മല്ലിയില വെച്ചൊന്ന് ഡെക്കറേറ്റ് ചെയ്യാം. അപ്പം നമ്മളുടെ മസാല പുട്ട് ഇവിടെ റെഡി ആയിരിക്കുകയാണ്. നമുക്ക് ബാക്കി വന്ന പുട്ട് ഇതേപോലെ ഈവനിങ്ങിൽ ചായക്ക് ഇതേപോലെ പ്രിപ്പയർ ചെയ്യാം, അല്ലെങ്കിൽ തന്നെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഇതുപോലെ തന്നെ നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ സൂപ്പർ ടേസ്റ്റാണ്. നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എൻ്റെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് പോകാം മറക്കാതെ.